നമസ്കാരം. ഗ്രീൻ ചില്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിൽ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്തെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു 6 മുട്ട ഇട്ട് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതുപോലെയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ചു നേരം നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും മുട്ട ഏകദേശം ഈ ഒരു പരുവത്തിലായി വരും. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അടുത്തതായി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു സവാള അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ നിറമാകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്ന് വാടി വരുമ്പോഴേക്കും കനം കുറച്ച് നീളത്തിലരിഞ്ഞ 1 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ 1 കപ്പ് ബീൻസ്, 1 കപ്പ് ക്യാബേജ്, പിന്നെ നീളത്തിലരിഞ്ഞ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് നീളത്തിലുള്ള ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വെള്ളം മാറുന്നതിന് ശേഷം ഒരു ഫ്രൈയിങ് പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കിയ ശേഷം 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ വെള്ളം ചേർത്ത് ചോറിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തതിന് ശേഷം ചോറും വെജിറ്റബിൾസും മുട്ടയും ഒക്കെ നന്നായി മിക്സ് ആകത്തക്കവണ്ണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് റെഡി. ഇതുണ്ടാക്കാനായിട്ട് വലിയ മെനക്കേടൊന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.